ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന മനുഷ്യരുടെ നിര വീണ്ടും തുടരുകയാണ്. എന്നോടൊപ്പം ഉള്ളത് ജോയ് മാത്യുവാണ്, സംവിധായകൻ ജോയ് മാത്യു. അദ്ദേഹം രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ നടത്തി അത്തരം ഇടപെടലുകൾ കൂടി നടത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടി എന്നുള്ള മനുഷ്യനെ എത്രത്തോളം മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്? എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി ഇപ്പോ തോന്നുന്നത്? അതെ, എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അടുപ്പം ഒന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ലെജൻഡായി മാറുക, മരിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ ഒരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളത് ഒരു ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സന്തുഷ്ടനാക്കുന്നത്. അപ്പോൾ അങ്ങനൊരു മരണം കഴിഞ്ഞ് ആ ശവകുടീരം സന്ദർശിക്കുക, ബന്ധുക്കളെ സന്ദർശിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കും അദ്ദേഹത്തിന് നന്മയുടെ ഒരു അംശം പകർന്നു കിട്ടും എന്നുള്ള ധാരണയിലാണ്. പിന്നെ നമ്മളിപ്പോഴൊരു താരതമ്യമാണല്ലോ നടത്തുക. ഈ താരതമ്യങ്ങളിലാണ് ഒരാൾ വ്യത്യസ്തനാകുന്നത്, മഹാനാകുന്നത്. അദ്ദേഹത്തിന് ക്ഷമാശീലം, അദ്ദേഹം ഇവിടെ വരുന്ന മുഴുവൻ സാധാരണക്കാരാണ്, പാർട്ടിക്കാരൊന്നുമല്ല, സാധാരണ മനുഷ്യന്മാർ, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. കേരളം 3-4 ദിവസമായിട്ട് കരയുകയാണ്. അപ്പം മരണം അറിഞ്ഞ സമയത്ത് വരാൻ പറ്റാത്തത് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്നറിഞ്ഞോടാ, റോഡൊക്കെ ബ്ലോക്കാണ്. അപ്പൊ ഇവിടെ വരാതിരുന്നാൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ആത്മവഞ്ചനയാവും. ഒരു മഹാനായ മനുഷ്യനെ അങ്ങനെ തിരസ്കരിക്കുന്നത് ശരിയല്ലല്ലോ. അത് അങ്ങനെയാണ് വരാൻ കാരണം. ഈ രാഷ്ട്രീയ നേതാക്കൾ തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഫീല് ചെയ്യുന്നുണ്ടോ? ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ജനങ്ങളെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനും അതല്ലാതുള്ള പലരെയും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ വരുന്നുണ്ടോ? അല്ല, മനസ്സിൽ വരുന്ന ഞാൻ പറഞ്ഞല്ലോ, താരതമ്യം. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാർ വരെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്, ഇപ്പോഴുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി കാണിച്ച ഒരു അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയ രീതി അത് ഇന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഒരു അവസ്ഥയും ഇപ്പം മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അവസ്ഥയും നമ്മൾ നിങ്ങൾ തന്നെ പത്രങ്ങളിൽ തന്നെ വരുന്നുണ്ടല്ലോ ഓരോ വാർത്തകൾ. നമ്മളാരും കുറ്റപ്പെടുത്തുന്നതല്ല, ഓരോ വ്യക്തിയുടെയും സ്വഭാവവിശേഷങ്ങൾ വേറൊരാൾക്ക് അനുകരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇരുവരുന്ന രാഷ്ട്രീയക്കാരോടും മനുഷ്യന്മാരൊക്കെ തന്നെ ഒരു മനുഷ്യൻ എത്രത്തോളം ക്ഷമാശീലനാവാൻ പറ്റും, എത്രത്തോളം മറ്റുള്ളവരെ കേൾക്കാൻ പറ്റും, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും പറ്റും, അവരാണ് ശരിയായ നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ. അത് എപ്പോഴെങ്കിലും അവതരിക്കുകയുള്ളൂ, അത് നമുക്ക് നൂലിൽ കെട്ടിയിറക്കാൻ പറ്റൂല. നൂൽ കെട്ടിയിറക്കാൻ തന്നെ അത് വൻ പരാജയമാവും. അതുകൊണ്ട് ഇത് പലർക്കും പാഠമാവേണ്ടതാണ്. ഇനിയെങ്കിലും മനുഷ്യരോട് അടുക്കാൻ ശ്രമിക്കുക, തന്നെ പറ്റി എന്തെങ്കിലും ഒരു അപവാദം പറയുമ്പോഴേക്കും അയാൾ പിടിച്ച് ജയിലിലിടുക, അയാളെ ജോലി തീർപ്പിക്കുക, ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുക, പോലീസ് കേസെടുപ്പിക്കുക, ഇങ്ങനെയൊന്നല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കാനെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഈ മരണാനന്തരം നമ്മൾ കാണുന്ന കേൾക്കുന്ന കാഴ്ചകൾ ഉപകാരപ്പെടട്ടെ എന്നേ പറയുള്ളൂ. ഉമ്മൻചാണ്ടി മനസ്സിലാക്കിയിരുന്നോ ഇത്രത്തോളം? മനസ്സിലാക്കിയില്ല. ഞാൻ പൊതുവെ രാഷ്ട്രീയക്കാരായിട്ട് അങ്ങനത്തെ ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കാത്ത ഒരാളാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും, എല്ലാത്തിലും സുഹൃത്തുക്കളുണ്ട്, പക്ഷെ വളരെ ക്ലോസ് ആയിട്ടൊരു ബന്ധം എനിക്ക് ആരായിട്ടും ഇല്ല. ഉമ്മൻചാണ്ടി സാറാകെ എനിക്കുള്ളൊരു ബന്ധം, എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് IFFK ഷട്ടറിന് അവാർഡ് തന്നത് അദ്ദേഹമാണ്. നല്ല വർക്കത്തുള്ള കയ്യ. അതിനുശേഷം വീണ്ടും പല അവാർഡുകൾ കിട്ടി, ഇതിപ്പോ അങ്ങനെ എത്തി നിൽക്കുന്നു. ആ നന്മയുള്ളതുകൊണ്ടാണ് അത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങി ആരും മോശക്കാരായി പോയിട്ടുണ്ടാവില്ല, ആ ഒരു ബന്ധമുള്ളൂ. പക്ഷേ ഓരോ ദിവസം ചൊല്ലും തോറും കൂടുതൽ കൂടുതൽ അറിയാണല്ലോ. അപ്പൊ അതൊരു വലിയ വെളിച്ചാണ് നമുക്ക് തരുന്നത്. വായിക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ തന്നെ ഇമോഷണലായി പോകുന്നു നമ്മള്, അല്ലേ? ടി വി ചാനൽ കാണും, ഇമോഷണലായി പോവുക. ഇതൊന്നും വാടകയ്ക്ക് ആൾക്കാരുടെ അടുത്ത് ചെയ്യിക്കുന്നല്ലോ, അതാ മനസ്സിലാക്കേണ്ടത്. വേർപാടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഈ ചർച്ചകള്, പുതിയ രാഷ്ട്രീയക്കാർക്ക് കൂടി ഒരു മാറ്റം, ഒരു അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ പലതരത്തിൽ മാറി ചിന്തിക്കാനുള്ള സാഹചര്യം, ഇങ്ങനെയൊക്കെയും ആകാമെന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയെങ്കിലും ആകുമോ? പ്രേരണ ആകണല്ലോ,
ചില മരണങ്ങൾ നമുക്ക് വലിയ മാതൃകകളാവും. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പോലെയുള്ള മഹാന്മാർ, നിരവധി ആൾക്കാർ, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ മാത്രം പറയല്ല, ഇത്തരം മരണങ്ങൾ നമുക്ക് പലപ്പോഴും മാതൃകയാവാറുണ്ടല്ലോ. ഇപ്പോൾ ചെഗുവേര വെടികൊണ്ട് മരിച്ച, ഇവർ ഗാന്ധിജി, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മഹത് വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിതം നമുക്ക് പലർത്ഥത്തിലും പാഠപുസ്തകമാവണം. പലതും ഉൾക്കൊള്ളാനുണ്ട്, പലതും പഠിക്കാനുണ്ട്. അതോ അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ജീവിച്ചു മരിക്കുന്നത്. ഇനി വരുന്നവരെങ്കിലും ഇതിന് കുറച്ചെങ്കിലും മനസ്സിലാകട്ടെ. രാഷ്ട്രീയക്കാർക്ക് വലിയൊരു പാഠപുസ്തകമാണത്. ആ ജോയ്മാത്തൂന്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കുറച്ച് അകലെ നിന്നറിഞ്ഞ ഒരാളാണ്. അദ്ദേഹം വളരെ ഇവിടെ വന്നില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുമായാണ് ഇവിടേക്ക് എത്തിയത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം.